ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം. ഞാൻ സജിത്ത് കല്ലറക്കി. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത് ഒരു ആയുർവേദ ഔഷധത്തെക്കുറിച്ചാണ്. ആധുനിക ജീവിത രീതികളാൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നതും കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായ അസുഖങ്ങളിലൊന്നായ അർസസ് അഥവാ പൈലസ് അല്ലെങ്കിൽ മൂലക്കുരു, ഇത് മാറ്റാനുള്ള ഒരു ആയുർവേദ ഔഷധമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പൈലോസിഡ് എന്ന ടാബ്ലറ്റ്സ് ആണ് ഞാൻ പറഞ്ഞ ആയുർവേദ ഔഷധം. എത്ര കാഠിന്യമേറിയ പൈലസിനെയും ശമിപ്പിക്കാനുള്ള അത്ഭുത ഫലസിദ്ധിയുള്ള ഒരു മെഡിസിനാണ് പൈലോസിഡ്. പൈലോസിഡിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പാടക്കിഴങ്ങ്, കൊടിത്തൂവ, ഇഞ്ചി, തിപ്പല്ല്, ചെത്തിക്കൊടുവേലി, തഴുതാമ, അവൽ തുടങ്ങിയ പ്രകൃതിദത്തമായ പച്ചമരുന്നുകളാൽ നിർമ്മിതമായ ദിവ്യ ഔഷധമാണ് പൈലോസിഡ്. കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് പൈലോസിഡ്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത പ്രകൃതിദത്തമായ മരുന്നാണ് ഇത്. ഈ ഗുളികൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പൈലസിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ വിസർജന അവയവമായ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ തടിക്കുന്ന അവസ്ഥയാണ് പൈലസ്. ആ അവസ്ഥ ഇല്ലാതാക്കുന്നതോടൊപ്പം വേദന, നീറ്റലി, പുകച്ചെലി എന്നിവ മാറ്റിയും നല്ല ശോധന ലഭിക്കുകയും ചെയ്യും. അതുമൂലം ഈ പൈലസ് ക്രമേണ ഇല്ലാതായി വരും. അർസസ് വരാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. ഉപ്പ്, എരിവ്, പുളി തുടങ്ങിയ ഭക്ഷണത്തിൽ അമിതമായി ഉൾപ്പെടുത്തരുത്. ഇവയുടെ സ്ഥിരമായ ഉപയോഗം അർസസ് വരാൻ പ്രധാന കാരണങ്ങളിലൊന്നാണ്. കോഴിമുട്ട, കോഴിയിറച്ചി, ഗോമാംസം തുടങ്ങിയവ ഉപേക്ഷിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ നന്നായിരിക്കും. താറാമുട്ട, താറാവിറച്ചി, പന്നിയിറച്ചി, ആട്ടിറച്ചി എന്നിവ കഴിക്കുന്നത് പൈലസിന് നല്ലതാണ്. മീനുകളിൽ ചെമ്മീൻ, അയില, കൂരി തുടങ്ങിയവ വർജിക്കുവാൻ ശ്രദ്ധിക്കുക. ചാള, വരാല്, കാരി, സ്രാവ്, തെരണ്ടി തുടങ്ങിയ മീനുകൾ കഴിക്കുന്നത് നല്ലതാണ്. സസ്യവർഗ്ഗങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പീച്ചിങ്ങ, ചീര, വെണ്ടയ്ക്ക, വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങ തുടങ്ങിയവ ഭക്ഷണത്തിൽ നിത്യേന ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പാലോ നെയ്യോ നിത്യേന ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഒരു നേരമെങ്കിലും ഉപയോഗിക്കുക. മോര് സ്ഥിരമായി കുടിക്കുന്നതും വളരെ നല്ലതാണ്. പഴവർഗ്ഗങ്ങൾ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമായി രാത്രി ഒരു നേരമെങ്കിലും ശീലിക്കുക. വാഴപ്പഴങ്ങൾ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയവയും ഗുണകരമാണ്. സ്ഥിരമായും മലബന്ധമുണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രാത്രികാലങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കൂടുതലായി കഴിക്കുകയും മാംസാഹാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണം. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നിത്യേനയുള്ള ജീവിത രീതികളും മാനസികാവസ്ഥയുമൊക്കെ ഈ രോഗത്തെ വിളിച്ചു വരുത്തുന്ന ഒരു പ്രധാന ഘടകങ്ങളാണ്. അധ്വാനവും അധ്വാന ഇല്ലായ്മയും പൈലസ് രോഗത്തിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. അധ്വാനം മൂലമുണ്ടാകുന്ന ഉഷ്ണാവസ്ഥയും അധ്വാനമില്ലായ്മ മൂലമുണ്ടാകുന്ന നിശ്ചലാവസ്ഥയും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. മണിക്കൂറുകളോളം അനങ്ങാതെ നിവർന്നിരുന്ന് ജോലി ചെയ്യുന്നവരിൽ പൈലസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ജോലികൾ സ്ഥിരമായി ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ എണീറ്റ് നിൽക്കുന്നതും അല്പമൊന്നും നടന്നതിന് ശേഷം ഇരിക്കുന്നതും പൈലസിനെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. ഉത്കണ്ഠ, കോപം, മാനസിക അസ്വാസ്ഥ്യങ്ങൾ തുടങ്ങിയവയും അർസസിന് പ്രേരക ഘടകങ്ങളാണ്. പാരമ്പര്യം അർസസിൻ്റെ ഒരു പ്രധാന ഘടകമായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഭക്ഷണരീതികളും ജീവിത രീതികളും രോഗത്തിൻ്റെ കാരണങ്ങളാണ്. ചിട്ടയായ ഭക്ഷണവും ജീവിത രീതിയിൽ സ്വീകരിക്കുന്ന മുൻകരുതലും ഒരു പരിധിവരെ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നു. സാധാരണയായി പൈലസ് കണ്ടുവരുന്നത് അധികം നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അധികം നേരം നിന്ന് ജോലി ചെയ്യുന്നവരിലും, വ്യായാമരഹിതമായ ജീവിതം നയിക്കുന്നവരിലും, പിന്നെ ജങ്ക് ഫുഡ് പോലെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നവരിലാണ് സാധാരണ പൈലസ് കണ്ടുവരുന്നത്. നാരുകളടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളുടെ കുറവ് കൊണ്ടാണ് മെയിനായിട്ട് പൈലസ് അല്ലെങ്കിൽ അരിസസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ വാതത്തെ കുറക്കുന്നതും അഗ്നിയെ വർദ്ധിപ്പിക്കുന്നതുമായ ആഹാര സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ പൈലസ് അല്ലെങ്കിൽ അരിസസ് പരിപൂർണമായിട്ട് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്.
എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നമസ്കാരം.